ഹായ് ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് ഫ്രെയിം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാനും ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു ഫ്രെയിം വേണം. ഇത് സിംഗിൾ ഗ്ലാസ് ചെയ്യുന്ന ഫ്രെയിമാണ്. പിന്നെ സ്റ്റിക്കർ പ്രിൻ്റ് ചെയ്തെടുത്തതുണ്ട്. പിന്നെ നമുക്കിതിനായിട്ട് കുറച്ച് വെള്ളവും ടിഷ്യൂവും വേണം. അത് ആ ഗ്ലാസ്സിൻ്റെ പൊടിയൊക്കെ തുടച്ച് കളയുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു സ്കെയില്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിന് വേണ്ടത്. പിന്നെ നമ്മൾ ഫസ്റ്റിൽ ചെയ്യേണ്ടത് ആ സ്റ്റിക്കർ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാൻ രണ്ട് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ ഒരെണ്ണം തെറ്റിപ്പോയാൽ ഒന്നുകൂടി ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എല്ലാ അരികും A4 സൈസിലാണ് രണ്ട് ഷീറ്റ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഗ്ലാസ് എടുക്കുക, നേരെ നല്ല വൃത്തിയായിട്ട് തന്നെ അത് തുടച്ചു കൊടുക്കുക. പൊടികളെല്ലാം നന്നായിട്ട് പോകണം. അതുപോലെ നമ്മുടെ കയ്യിലെ വിരലിൻ്റെ പാടും ഒന്നും അതിൽ വരാൻ പാടില്ല. അതിനുശേഷം നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം തന്നെ എല്ലാം കൂടി എടുത്ത് വലിച്ചളക്കി ഒട്ടിക്കരുത്. പെതുക്കെ അത് ആ തുമ്പ് അവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചിട്ട് പിന്നെ പെതുക്കെ പെതുക്കെ സ്കെയിൽ വെച്ചിട്ട് വേണം പെതുക്കെ ആ വൈറ്റ് പോർഷൻ ബാക്കിലോട്ടാക്കി എടുക്കാനായിട്ട്. സ്കെയില് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ ബബിൾസ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് സ്കെയില് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ചെയ്യണത്. അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടും. അപ്പോൾ എനിക്കിത് വളരെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ബബിൾസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ആ ഫ്രെയിമിലോട്ട് ഈ ഗ്ലാസ് ഇൻസേർട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.